ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഷമാം ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷമാം ജ്യൂസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യണേ നോക്കാം. ഇവിടെ ഷമാം ജ്യൂസിനുള്ള ഷമാമാണ് ഇത്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പകരം ജ്യൂസ് റെഡിയാക്കാൻ പോണത് കുഞ്ഞോളാണ് കേട്ടോ. അപ്പോൾ അവൾ പറയും എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ഇപ്പോൾ പറയും. പറഞ്ഞു. നമ്മൾ ഷമാം ജ്യൂസിന് ആവശ്യമുള്ളത് ഷമാമ് അരിഞ്ഞതാണ്, പിന്നെ ഒരു കപ്പ് പാല്, പിന്നെ പഞ്ചസാര. പഞ്ചസാര ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ് എടുക്കണേ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട്. ഇഞ്ചി ഈ ജ്യൂസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇനിയെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതെല്ലാം പകുതി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. നമ്മൾ ഒരു ട്രിപ്പ് അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതായിട്ട് നമുക്ക് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാണാ. ആ അപ്പൊ എല്ലാവരും നമ്മളുടെ ഷമാം ജ്യൂസിന്റെ റെസിപ്പി കണ്ടല്ലോ. അതിന് ആ ഷമാമിന് സാധാരണ നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കയ്പൊക്കെ ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ അതിൽ പാലും ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഷമാം ജ്യൂസ് എല്ലാവരും കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത്ര നേരം കണ്ടുതന്നതിന് നന്ദി. എൻ്റെ മേമ ചെയ്യണമായിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞിട്ടല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അടുത്ത ഒരു ആഴ്ചയായിട്ട് വീണ്ടും വരും. ബൈ ബൈ.